വെട്ട്. ഞാൻ വെട്ടത്തില്ല. അന്ന് വെട്ടത്ത് എന്ത്? ഞാൻ വെട്ടത്തില്ല. ഇച്ചാൻ വെട്ടിയാ? ഇച്ചാൻ പറഞ്ഞ എന്ത് ജാഗി? കല്ലമ്മ. ഗുഡ് മോർണിംഗ്. അപ്പോ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും വ്യൂസും കമൻറ്റും സപ്പോർട്ടും സ്നേഹവും ഒക്കെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് പറഞ്ഞ് ഇന്ന് വീഡിയോ തുടങ്ങാൻ വിചാരിച്ചു. ഇന്ന് എൻ്റെ പപ്പയമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പപ്പ രാവിലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. അമ്മ അവിടെ എന്തൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടികളിലാണ്. അപ്പോൾ ന്യൂ ഇയർ അടുപ്പിച്ചവർ വരുന്നതാ. കുറേ ദിവസമായി ഞാൻ പപ്പേനെ അമ്മേനെയൊക്കെ കണ്ടിട്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെന്താ, ന്യൂ ഇയർ ആയിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാം, പുറത്ത് എവിടെയൊക്കെ പോകാം എന്നുള്ള പ്ലാനിങ്ങിലിരിക്കുകയാണ്. മാത്രമല്ല ഇച്ചാൻ ന്യൂ ഇയറിന് ഒരൊറ്റ ദിവസം ലീവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ന്യൂ ഇയർ അടുപ്പിച്ചിട്ട്, ന്യൂ ഇയറിന് അന്ന് എന്താ പറയുക, മിക്കവാറും എറണാകുളത്തായിരിക്കും. അപ്പോൾ അത് അടുപ്പിച്ചൊന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അന്ന് വരാൻ പറ്റിയില്ലെങ്കിലോ. അങ്ങനെയാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം ഇവിടെ ഫ്രൈഡ് റൈസ് ആയി. അവിടെ അമ്മ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മ വാ. അമ്മ വരുന്നുണ്ടേ. അമ്മ എന്തുണ്ടാക്കാൻ പോയത്? സലാഡ് ഉണ്ടാക്കാൻ പോവാന്ന്. ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? ആ കുക്കു ഇവിടെ ഇല്ല കേട്ടോ. കുക്കു അവള് രാജസ്ഥാനിൽ പോയേക്ക കളിക്കാൻ വേണ്ടിട്ട്, കേരള ടീമിന് വേണ്ടിട്ട് പോയേക്കുവാന്ന്. അപ്പൊ കുക്കു ഇല്ലാത്തതിന്റെ വിഷമമാണ്. ഇവിടെ ഒച്ച എനക്കൊന്നും ഇല്ല, അവളില്ലാത്തോണ്ട്. പിന്നെ ഇച്ചാനും ഞാനും മാത്രം ഉള്ളല്ലേ. ആ ഹാ ഹാ. പിന്നെ എന്താ പരിപാടി ന്യൂ ഇയർ ആയിട്ട്? ഇനി കാണുമോ വരും അല്ലേ? കാടൻ വരുന്നുണ്ട്. മുടി വെട്ടിച്ചാ പ്ലീസ്. നോക്ക്, ഒരു പിച്ചക്കാരൻ ചെക്കന്മാരെ പോലെ ഇതുകൊണ്ട് മുടി വെട്ടി. ഇന്ന് ഒരു കാര്യം പ്ലാനിങ്ങിലായിരുന്നില്ലേ? ഇല്ല, പ്ലാനിങ് ഒന്നല്ല. എനിക്ക് കാണാൻ കൊള്ളാവുന്ന അതിന്റെ അസുഖം കൊണ്ട് തുടങ്ങിയല്ലേ. കഴിക്കാനൊന്നുമില്ല, ആദ്യം മുടി വെട്ടട്ടെ. ഞാൻ മുടി വെട്ടത്തില്ല, ഞാൻ വെട്ടത്തില്ല. മുടി വെട്ടിച്ച ന്യൂ ഇയർ ആയിട്ട് വേറെ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കണം. ഒന്ന് വൃത്തിയായാ മതി. ഒന്ന് മുടി വെട്ട്. അതിന്റെ വെട്ടത്ത് എന്താ? ഇച്ചാൻ വെട്ടിയാ? ഇച്ചാൻ പറഞ്ഞ എന്ത് ഞാൻ കേൾക്കും? ഉറപ്പ്. എന്ത് പറഞ്ഞാലും കേക്കും. ഉറപ്പാ, ഇവള് എന്ത് പറഞ്ഞാലും കേക്കും എന്നാ പറയുന്നേ. ഉറപ്പാ, ഉറപ്പാ, ഉറപ്പാണോ? ഉറപ്പാണോ? എന്നാ ശരി, എന്നാ വെട്ട. ഉറപ്പാന്ന് അല്ലല്ല, ഉറപ്പാന്ന് ഇവളുടെ മുമ്പിലാ നീ പറഞ്ഞത്. ആണേ, ആ എന്നാ ശരി. അന്ന മുടി വെട്ടിക്ക് പറഞ്ഞ എന്ത് ചെയ്തോളാം? എന്തും ചെയ്യുമല്ലോ, ചെയ്യുമല്ലോ. നീ പറയുന്നത് ചെയ്തോളൂല്ലോ. ശരി, ഞാൻ മുടി വെട്ടിക്കോളാം. ഓക്കെ, ശരി ശരി, ഇത് കണ്ടോളാം. പറയട്ടെ, മുടി വെട്ടിക്കാൻ പോയിട്ട് വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ചൂടോടെ കൊണ്ടേ മുടി വെട്ടിക്കാം. തൊടി ഒന്നും വേണ്ട, ഇതിന്റെ ഞാൻ കാണിച്ചു തരാം. വാ, ആദ്യം മുടി വെട്ടിയിട്ട് നിന്നെ കൊണ്ട് പറയുന്നത് ചെയ്തില്ലെങ്കിൽ മുടി വെട്ടുന്ന ബ്ലോഗ് ചെയ്യുന്നു. അന്നപ്പിന് ഞാൻ പറഞ്ഞ നീ ബ്ലോഗ് ചെയ്യേണ്ടി വരും. ഓക്കെ ശരി, വാ. ഞാൻ എന്ത് പറഞ്ഞാലും ബ്ലോഗ് ഞാൻ ചെയ്യും. അത് ഉറപ്പാ, ഉറപ്പാന്നേ.
ഞങ്ങളുടെ വീട്ടിൽ വൈൻ ഇടവേ. അപ്പം ഇത്തവണ എനിക്ക് ഞാൻ ക്രിസ്മസിന് വീട്ടിലോട്ട് പോകുന്നില്ല, എനിക്ക് പോകാൻ, എനിക്ക് ഷൂട്ടുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് വൈൻ തരാൻ പറ്റാത്തതുകൊണ്ട് അമ്മയും പപ്പയും വൈനും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. വൈൻ ആലോചിക്കുമ്പോൾ എനിക്ക് കഴിക്കാനുള്ളൊരു ഇത്. പക്ഷെ ഇതെന്തായാലും ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയി പോയേ. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഇന്ന് വേറെ പ്ലാനായിരുന്നു. ഇന്നാ ഇന്ന് ഞാൻ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അടുത്ത എപ്പിസോഡ് നിങ്ങൾ ഞെട്ടും. ആ എന്താ, ആ എന്താ ഞെട്ടുന്നത്, എന്തോ ഓക്കെ. അപ്പൊ പോയാ. അപ്പൊ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നേ, അപ്പോഴാണ് എനിക്ക് മുടി വെട്ടുന്നത് വിട്ട് വീണ് കിട്ടിയത്. നല്ല മുടി വെട്ടാ അല്ലേ, നല്ല ഭംഗിയായിരിക്കും വെട്ടിക്കാ. അമ്മേ അപ്പനെത്തി, തല്ലി പൊളിക്കരുത്. മുടി വെട്ടണ്ടാ, ഞാനിതും കൊണ്ടുവരുകയും ചെയ്തു. നീ ആദ്യമേ കേറിയിരുന്നോ? എന്തെല്ലാം മുടി വെട്ടണ്ടത്? അല്ല ഞാനല്ലേ പറഞ്ഞത് എനിക്ക് ഈ ചെയർ ഇഷ്ടപ്പെട്ടു, ഈ ചെയർ നമുക്ക് വീട്ടിൽ മേടിച്ചിടാം. കാശ് നീ തരുമോ? ഞാൻ തരും. അല്ല ഇതൊന്നും വേണ്ട, ഞാനൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം. അല്ല മസാജിന്റെ ആവശ്യമില്ല, എല്ലാം ചെയ്യണമെന്ന് ഐച്ചാൻ പറഞ്ഞു. ഇത് ഇച്ചാന്റെ പഴയ ഫോട്ടോ ആണ്, ഇതുപോലെ നോക്ക്. ഈ ഹെയർ സ്റ്റൈൽ ഹിന്ദി എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു മയക്കണ്ടാക്കി. ഇതിനെ ചോട്ടാ, ഇത് മതി. എക്സാക്ട്ലി ഓക്കെ ഓക്കെ ഇനിയിപ്പോ എന്തതല്ലേ, എന്തതല്ലേ ചോദിക്കാൻ എനിക്കറിയാൻ തരത്തില്ല. ഇതെന്നെ പറഞ്ഞിരത്തില്ല, ഞാൻ എന്റെ പ്രേക്ഷകർക്ക് മാത്രമേ. എന്റെ മുടി ഇപ്പൊ വളർന്നില്ലേ? അതെ, ഇച്ചേ മുടി വെട്ടിയ പറ്റത്തില്ല കാടനെ പോലെ. ഞാനേ ഇച്ചേ വെട്ടിക്കോ, ഞാൻ ഇവളോട്ട് സംസാരിച്ചോട്ടെ. ഞാന് എന്റെ ഹെയർ ഗ്രോത്തിന് ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഹെയർ ഫോൾസ് ഒക്കെ ആയിരുന്നു, ഹെയർ ഫോൾ ആയിരുന്നു, ഹെയർ ലെങ്ത് വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കവേ എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടി, ഞാൻ കണ്ടുപിടിച്ചു നമുക്ക് എങ്ങനെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാന്ന്. അപ്പൊ ഞാൻ ആ പ്രോഡക്റ്റ് ഇപ്പൊ കാണിച്ചു തരാവേ. അപ്പോൾ എന്റെ ഹെയർ ഗ്രോത്തിന്റെ രഹസ്യം എന്താന്ന് ചോദിച്ചാല് നമ്മുടെ ബോഡി വൈസിന്റെ ഹെയർ ഹെൽത്ത് ഗമ്മീസ് ആണ് കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാലതാ ഞാൻ കഴിച്ചു കഴിച്ചപ്പോൾ ഇത്രയായി, ഇത്ര ഉണ്ടായിരുന്നു, ഫുള്ള് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാല് ഒരു മിഠായി പോലത്തെ സാധനമാണ്, ഞാൻ കാണിച്ചു തരാം. പാക്കറ്റ് മിഠായി പോലെ വന്നിട്ട് സ്ട്രോബെറി ഫ്ലേവറാണ്. ഇത് ശരിക്കും മിഠായിതാ, നല്ല ടേസ്റ്റാണ്. ഇത് ഫുൾ വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു മിഠായി, മിഠായി എന്ന് തന്നെ പറയാം. ശരിക്കും ഇത് മിഠായി പോലെ തന്നെയാണ്, ഗമ്മീസാണ്. നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം നമ്മുടെ ബോഡിയിലെത്തും. നമ്മളിപ്പം പുറമേ ഒരു സാധനം അപ്ലൈ ചെയ്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതും അതേ സാധനം ഡയറക്റ്റ് നമ്മുടെ ബോഡിയിൽ പോയിട്ട് ബോഡി എഫക്ട് ചെയ്ത് ഹെയർ ഗ്രോത്ത് ആണെന്ന് നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ. ശരിക്കും അങ്ങനെ നമ്മുടെ ഹെയർ ഹെൽത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ ലോങ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. മറ്റേ ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇൻസൈഡിൽ നിന്ന് നമ്മുടെ വൈറ്റമിൻസ് എല്ലാം കൊടുക്കുന്നതാണ് നമ്മുടെ ബോഡിക്ക് എപ്പോഴും നല്ലത്. നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ടിരിക്കാനും നല്ല ലെങ്ത് ആവാനും ഹെയർ ഗ്രോത്ത്, ഹെയർ ഫോൾസ്, പോസ്റ്റ് പാർട്ടം എന്താ ഹെയർ ഫോള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുവഴി മാറി കിട്ടും.
ഇതിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് കഴിക്കാനുള്ള എളുപ്പമാണ്. നമുക്ക് കുറച്ച് ടാബ്ലറ്റ് എടുക്കുക, വെള്ളം കുടിക്കുക ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇത് നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെറുതെ ഒരു ഒരു മുട്ടായി കഴിക്കുന്ന പോലെ കഴിക്കുന്ന സാധനമാണ് ഈ സാധനം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല മധുരമാണ്, നല്ല ഫ്ലേവറുമാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ബയോട്ടിൻ, സിങ്ക്, മൾട്ടി വൈറ്റമിൻസ്, ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന സാധനങ്ങൾ. ഇതിൽ ബയോട്ടിനാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. നമുക്ക് ഇത് എല്ലാ ഹെയർ ടൈപ്പിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇത് 100% സേഫ് ആണ് കേട്ടോ. ഷുഗർ ഫ്രീ ആണ്, വീഗൻ ആണ്, വെജിറ്റേറിയൻ പ്രോഡക്റ്റ് ആണ്. ഇത് ആർക്ക് വേണേലും ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. ഈ ബോഡി വേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഡിജിറ്റൽ ഹെൽത്ത് ക്ലിനിക് ഫോർ വുമൺ ആണ്. ഇവരുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് വെൽനെസ് മെയ്ഡ് ഈസി എന്നാണ്. അത് കേൾക്കുമ്പോഴും നമുക്ക് അറിയാമല്ലോ എളുപ്പ വഴിയിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇവർ ഓൺലൈൻ വഴി ഫ്രീ ആൻഡ് കോൺഫിഡൻഷ്യൽ ആയിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട്. ഇവർ ഹെയർ, സ്കിൻ, വെയ്റ്റ് മാനേജ്മെന്റ്, പീരീഡ്സ്, ഇന്റിമേറ്റ് കെയർ, ഇതൊക്കെ വെൽനെസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് നൈക്കയിലും അവൈലബിൾ ആണ്. January 3 മുതൽ 7 വരെ നൈക്ക വെൽനസ് വീക്ക് ആണ്. അപ്പം ഈ ടൈമിൽ നൈക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫറും അവൈലബിൾ ആണ്. എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ചെക്ക് ചെയ്യുക. അതിൽ കൊടുത്തേക്കുന്ന കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് 20% ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ടാവും. അത് മാത്രമല്ല കേട്ടോ, ഓൺലൈൻ ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പോയി ചെക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഹെയർ ഗ്രോത്തിനുള്ള അടിപൊളി സാധനമാണ്, ടേസ്റ്റും ആണ്. ഓക്കെ, അപ്പൊ ഹെയർ കട്ട് ചെയ്യാം. പെട്ടെന്ന് ഹെയർ കട്ട് ഒക്കെ ചെയ്യ്. ന്യൂ ഇയറിന് നമുക്ക് ന്യൂ ലുക്ക് അല്ലേ ഷാ? എന്തായാലും ഷീജാമ്മയ്ക്ക് സന്തോഷം നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ട് ചെല്ലുമ്പോ. ഇല്ല, പൊട്ടനായിരുന്നു ഞാൻ. പാട്ട് പ്രേക്ഷകർ അങ്ങനെ ഒന്നും പറയത്തില്ല. ഇച്ചാനായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ടിരുന്നാ മതി. അയ്യോ, എന്റെ ഫോൺ എന്തിയേ? എപ്പറേ എപ്പോ എടുത്ത് മാറ്റിയതൊക്കെ? നല്ല ഭംഗിയുണ്ട്, ഫോട്ടോ എടുത്തോട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, നോക്കിങ്ങോട്ട്. ഈ ചേച്ചി ഇങ്ങോട്ട് നോക്കിയ, ഇങ്ങോട്ട് നോക്കിയേ. എന്ത് ഭംഗിയാ കാണാ, ഇങ്ങോട്ട് നോക്കിയേ. അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റോറി ഇടും, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ വാങ്ങിച്ചു. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ആ ഫോട്ടോയിൽ കാണുന്ന കൂട്ടി ഇരിക്കണം, എനിക്ക് അത്ര അറിയത്തുള്ളൂ. സുന്ദരനാക്കി തരണേ. ദൈവം ഹിന്ദി അറിയത്തില്ല, ഹിന്ദി പറഞ്ഞുകൊടുത്ത സുന്ദരനാക്കി തരണേന്ന്. ബഹുത്ത് അച്ഛ ലുക്ക് ആണോ? മനസ്സിലായി. മറ്റേ നമ്മുടെ എന്തോ ഈ ഉണക്കത്തേങ്ങയില് കൊരങ്ങൻ കുഞ്ഞിനുണ്ടാക്കിയ പോലെ ഇരിക്കരുത് കേട്ടോ. ലാസ്റ്റ് സത്യം, നമ്മളിങ്ങനെ ഈ തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ കൊരങ്ങൻ കുഞ്ഞിനുണ്ടാക്കത്തില്ലേ, സൈഡിൽ ഇങ്ങനെ മുടിയൊക്കെ എടുത്തിട്ട്. അതുപോലെ ഇരിക്കുന്നു ഇപ്പോ. എനിക്ക് ഒരു പണിയില്ല, എന്തോ ചെയ്യാൻ എന്നെ. ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇതിപ്പോ പറയുന്നില്ലേ, വീട്ടിൽ ചെല്ലുമ്പോ അത് മറക്കും കുറച്ച് ദിവസം കഴിയുമ്പോ. അത്ര വെള്ളം തരാ, മുടി വീട് നടുമ്പോഴാണോ? ആ വെള്ളം തരാം. ഓടി നിന്റെ പാട്ടിനെന്നോ. എനിക്ക് എനിക്ക് താങ്ക് യു. മുടി വെട്ടിക്കുന്നവർക്ക് ഇത് കുടിക്കാൻ പറ്റത്തില്ല. പണി എനിക്ക് കൂലി നിനക്കോ? നല്ല ടേസ്റ്റേ. സഹായിക്കുന്നോ? ബിപി ലോ ആവുന്നുണ്ടോ? മുടി വെട്ടുന്ന മതി. നല്ല പുളി. എന്താ എലി രണ്ട് കൂട്ടം ഇങ്ങനെ ഇരിക്കുന്നത്? ചലാകയോ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്റെ സങ്കല്പം. ശീരാമ്മ.
അവിടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുക. ഇല്ല കുറച്ച് നേരം കൂടെ ഉള്ളൂ. മറ്റേ കൊരങ്ങൻ കുഞ്ഞിനെ പോലെ ഫുള്ള് വെട്ടിക്കുന്നുണ്ട് അമ്മ. ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കുക. ഇല്ല ഇല്ല ഇല്ല, ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കുക. മുടി വെട്ടിക്കുന്നുണ്ട്. ഇപ്പൊ കഴിയാറ മണിക്കൂറേ അമ്മ. ആ വരും വരും. ആ ഹാ ഹാ, ഓക്കെ ഓക്കെ, ശരി അമ്മ, ഓക്കെ. കൊള്ളത്തിൽ വെച്ചാ ഭയങ്കര ഏജ് ഫീൽ ചെയ്യുന്നു. മാത്രല്ല ബാക്ക് പോകുറ്റി പോലെ നിക്കുന്നുണ്ട്. നോക്കട്ടെ, വെട്ടിക്കണ്ടായിരുന്നു തോന്നുന്നു. പണ്ടത്തേതിന് അപ്പുറത്തേതായി പറയുന്ന പോലെ മതിയെ. ഭാരതീയ സംസ്കാരത്തിൽ കേക്കരുത്. എന്ത് ഭംഗിയാ നോക്കി അങ്ങോട്ട്. ആ കാടൻ കാടൻ ലുക്കൊക്കെ പോയിട്ട് അയാക്കന്റെ ദേഷ്യം വന്നു. ഇതിപ്പം ഞാൻ വെട്ടിക്കാൻ കൊള്ളാം. ഞാനൊന്ന് കൈവച്ചാലേ ശരിയാവത്തുള്ളൂ. ഞാനൊന്ന് വെട്ടിക്കുന്നുണ്ട് കേട്ടോ, വീട്ടിൽ പോയിട്ട്. എന്നിട്ട് വന്നേ. കൊഴപ്പില്ല, വെട്ടിക്കണ്ടായിരുന്നു അല്ലേ, നല്ല മുടിയായിരുന്നു. പക്ഷേ ഈ മീശയുടെ ഈ വാലിത് ഞാൻ നോക്കി വെച്ചേക്കുന്നതിന് ഞാൻ തന്നെ കട്ട് ചെയ്യും. ആ മീശയുടെ വാല് എനിക്കാന്ന് പറഞ്ഞേക്ക്. കത്രിക എന്തേ മീശയുടെ വാല് മുറിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ മുറിക്കാറേ. എനിക്കറിയാം, ഞാൻ കോസ്മെറ്റോളജിസ്റ്റ് ആണോ കേട്ടോ. ഇത് ഒളവാക്കല്ലേ, ഭയങ്കര പാടാ മീശ കിട്ടിയില്ലെങ്കിൽ. മീശ അങ്ങ് ഷേവ് ചെയ്ത് കളയണം. അത്ര വിച്ച വിട്ട എങ്ങനെ പിടിക്കാൻ തെറ്റി പോകുന്നോട്ടോ. മീശ മാത്രം മതിയായിരുന്നു. ഇതൊരു ശല്യമാ ഇവിടെ കൊണ്ട്. എന്തത്ര വിഷമം, സ്വന്തം ആയല്ലോ ഇപ്പോ. വീട്ടിൽ കയറി ചെല്ലുമ്പോ വീട്ടുകാർക്ക് മനസ്സിലാവോ? ചിരിക്കോ? നീ ആരാന്നൊക്കെ എന്നോട് പറഞ്ഞ കാഫി എന്ന് പറഞ്ഞ ഒരു കോഫി കുടിക്കാൻ. ഓ എണ്ണിട്ടല്ല ഞാൻ കമ്പനി കാരണം. ഇത് സിമ്പിൾ ആണ്, ഞാൻ വീട്ടിൽ പോയിട്ട് ചെയ്തു തരാം. എന്റെ കൈയുടെ റേഞ്ച് മാറിയേക്ക്. മാറ താടി കൂടെ കുറച്ച്. മലയാളം അറിയത്തില്ല ചക്കൻ. നിന്റെ അറിയാവുന്ന മലയാളം വെച്ച് ഹിന്ദി വെച്ചിട്ട് ഇറങ്ങി
എനിക്ക് അറിയാവുന്ന ഒരു കുട്ടിക്ക് ഹിന്ദി നല്ലപോലെ അറിയാം. ആ കുട്ടിയെ കൂടെ പഠിച്ചാൽ മതിയോ? ഹിന്ദി ടീച്ചർ പണ്ടത്തെ ഹിന്ദി ടീച്ചറായിരിക്കും. കേട്ടു രണ്ട് പിള്ളേരെ ഒന്നുണ്ട് ലൈനിട്ട് തീർന്നില്ല എന്നൊക്കെ. അയ്യോ 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 ആരാ പഞ്ചാബി ഇറങ്ങിയത് അതിന്? ചിക്കനൊക്കെ കഴിക്കുമ്പോഴേ എപ്പോഴും ചിക്കൻ കറിയാവും. ഇത് ഞാൻ വീട്ടിൽ പൊട്ടിന്ന് തന്നെ കട്ട് ചെയ്തു. എന്തായാലും നിന്നെ കൊളവാക്കിട്ടുണ്ട് സത്യമായിട്ട്. എന്റെ മറ്റേ മുടി എന്ത് ഗ്ലാമർ ആയിരുന്നു സാധനം. ഞാൻ തലയിലൊന്ന് കാച്ചു കയറട്ടെ, ഒരു മുട്ടയും കൂടെ അടിച്ചു പതപ്പിച്ച് തലയിൽ തേക്കണം. തണുപ്പ് കയറാൻ വേണ്ടി. അയ്യോ മതി കെട്ടി, ഇനി ആരും നോക്കത്തില്ല. എല്ലാവർക്കും അറിയാം ആലിഫിന്റെ ഭർത്താവ് സജനം. ഇനി ആരും നോക്കത്തില്ല. ഇറങ്ങ, കാശ് കൊടുത്തിട്ട് വന്നേക്കേ. മനസ്സ് പഠിച്ചു. അതാ ഈ യൂട്യൂബ് വഴി നാട്ടുകാർക്ക് ഫുൾ പബ്ലിസിറ്റി ആയല്ലോ. അപ്പോ ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ നിക്കുന്നത് അടൂരുള്ള ബ്യൂട്ടൻസ് സലൂൺ ആൻഡ് സ്പാ അല്ലേ, അവിടെയാ നിക്കുന്നത്. പിന്നെ അവിടെ എന്താ അടിപൊളി ഷോപ്പാണ്, ബ്രൈഡൽ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഓടി വരാൻ പാകത്തിന് അടുത്തുണ്ടായിരുന്ന ഷോപ്പായിരുന്നു, അങ്ങനെ വന്നെയാണ്. അപ്പം എനിവേ താങ്ക് യു സോ മച്ച്. ബാക്കി വീട്ടിൽ പോയിട്ട് കാണാം അല്ലേ. ഷീജാമ്മേനെ ഒക്കെ കാണിച്ചിട്ട് അമ്മ എന്ത് പറഞ്ഞു കാണിച്ചു തരാവേ. അപ്പൊ എല്ലാരും കാണുമ്പോൾ റിയാക്ഷൻ കാണാനാണ് ഞാനും വെയിറ്റിംഗ്. ഞാൻ പറഞ്ഞു എത്ര ഇവിടെ വെട്ടണ്ടാന്ന്. പൂച്ചട്ടി പ്രാവശ്യം കാണിച്ചെടുക്ക്. അയ്യേ കണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഒരു ഇച്ചിരി കൂടെ വെട്ടാൻ. ഈ സൈഡൊക്കെ ഇച്ചിരി ഒതുക്കാൻ പറഞ്ഞാൽ വാ വാ ഇങ്ങോട്ടോ. നീ കൈക്കൂലി എടുത്തോ. ബുദ്ധി കണ്ടുവിടാണ്ടിരിക്കാൻ നിർത്തിയത്. ഓർമ്മയുണ്ടോ അമ്മേ എന്റെ മുടി വെട്ടിക്കഴിഞ്ഞാല് അടുത്ത എന്തായിരുന്നു? ഫ്രഞ്ച് റൈസ് ഉണ്ടാക്കി തരാന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മ ഫ്രഞ്ച് റൈസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവളെന്താ എന്റെ അടുത്ത് പറഞ്ഞത്? എന്റെ മുടി വെട്ടി കഴിയുവാണെങ്കിൽ എന്തോ പറഞ്ഞത്? കള്ളത്തിനും പറയാക്കത്തില്ല, കള്ളത്തിനും പറയാക്കത്തില്ല. അതല്ലോ പണിയുണ്ട് കേട്ടാ. ഇപ്പൊ എല്ലാരും കേക്കട്ടെ. ഇല്ല
അറിയത്തില്ല, ഇത് പൊട്ടിച്ചു നോക്കില്ല, ബാക്കിയെല്ലാം ഇങ്ങനെ പൊട്ടിച്ചു. ഫോണൊക്കെ എടുക്കോ പൊട്ടി. നിന്റെ എന്താ മതിയോ? എന്റെ കാലി ചവിട്ടല്ലേ, ഇതിനെ കുളിപ്പിക്കാണ് നിന്റെ ടാസ്ക്. ഇവളെ കുളിപ്പിക്കാസ്ക് വേണ വേണ്ട, ഇവളെ കുളിപ്പിക്കാതെ ഞാൻ ഈ വീട്ടിലെ ജോലി മുഴുവൻ എന്റെ മുടി വെട്ടിച്ചാണ്. അപ്പൊ ഇവള് പറഞ്ഞ് എന്ത് ടാസ്ക് ഇവൾ എടുക്കാൻ റെഡിയാണ്. പറഞ്ഞ വാക്ക് പാലിക്കണം. ഞാൻ ഈ വീട്ടിലെ ജോലി മുഴുവൻ മാത്രം കുളിപ്പിക്കാൻ പോവാണ്. എനിക്ക് വയ്യ മക്കളോ. പപ്പ ആമ്മച്ചിന്റെ വീട്ടിൽ അതേ പട്ടി. അപ്പൊ എന്റെ കൈയൊക്കെ തണുത്ത് കയറി. നിർത്തി, ഇനി ഗ്രാഫിക്സ് ചെയ്താ പോരെ കുളിപ്പിക്കുന്നത്? ഗ്രാഫിക്സ് ചെയ്താ പോരെ കുളിപ്പിക്കുന്നത്? എന്റെ മാതാവേ, ചൊറി ഇന്ന് പേനുണ്ടോ? പപ്പരോട് പോയി തരാ. നിനക്കാണ് നല്ല പാത്രം കഴുകുന്നത്. എനിക്ക് പട്ടി എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെ അറിയുന്നില്ല, എല്ലാവർക്കും അറിയാം എനിക്ക് പട്ടിയെ ഭയങ്കര പേടിയാണ്. ഞാൻ എന്റെ വീട്ടിലൊക്കെ കയറി പിടിച്ചതാണ്, വേറൊന്നുമല്ല. ഇനി ഇച്ചാൻ ഒരിക്കലും മുടി വളർത്തും. ഇത്ര വളർത്ത് മുടി വെട്ടണ്ടേ. നല്ല ഡ്രസ്സാ, വെള്ളം തന്നെ. രണ്ടു ദിവസം കൊണ്ട് ഫുഡ് കഴിപ്പിക്കായിട്ടേക്കോ? കൈയൊക്കെ നോക്ക്, തണുത്ത് കേറി. ഒന്ന് കുളിപ്പിച്ച പോരെ. ഞാനേ കുളിക്കാറില്ല, പിന്നെയാണ് ഞാൻ ഇനി പട്ടി കുളിപ്പിക്കാൻ. പേടിയാണ് പട്ടിനെ കാണുന്ന രീതിയിലേക്ക് ഞാൻ അഭിനയിക്കുന്നത്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പട്ടിയെ പേടിയാണ്, അറിയാമല്ലോ. പൂട്ടിട്ട് പൂട്ടിട്ട് പട്ടിക്ക് അതിനെ അതിനൊരു വാശി പോയിട്ട് എന്നെ പൂട്ടിയിടാത്ത പട്ടിയാ. എന്ത് ദുഷ്ടനാണ് നമുക്ക്, ഒരു സ്നേഹം കാണിക്കണ്ട എന്നോട്.